Hey guys, welcome back to YouTube channel. എന്താ പേടിക്കാതെ ഡാനി ചേട്ടൻ വന്നിരിക്കുന്നു. ഞങ്ങൾ പിന്നെ ഡാനി ചേട്ടനെ പിക്കപ്പ് ചെയ്യാൻ പോയപ്പോൾ കുറച്ച് സാഹസികമായി കുറച്ച് മൂവ്മെന്റ്സ് ഒക്കെ നടത്തിയായിരുന്നു. ഡാനി ചേച്ചൻ ഒരു പണി ഉണ്ടായിരുന്നു. ഡാനി ചേച്ചി ഇവിടെ കുറെ പണി നടത്തി. ഞാൻ ഞെട്ടിപ്പോയി, സത്യം പറഞ്ഞു ഞെട്ടിപ്പോയി. ഞെട്ടാത്ത പോലെ ഞാൻ കയ്യിൽ നിന്ന് പിടിച്ചിരിക്കായിരുന്നു. എനിക്ക് മനസ്സിലായി കയ്യിൽ നിന്ന് പോയെന്നല്ല. പക്ഷെ അത് നല്ല സംഭവമായിരുന്നു. എയർപോർട്ടിൽ അത് കറക്റ്റ് വർക്ക്ഔട്ട് ആയില്ലേ? അപ്പോ നിങ്ങളും വീഡിയോ കണ്ടില്ലേ, ഞാനും വീഡിയോ കണ്ടില്ല. അപ്പൊ നമുക്ക് രണ്ടുപേരും ഒരുമിച്ച് വീഡിയോ കാണാം. എന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഡാനി ചേച്ചൻ ഒരു ചെറിയ പണി കൊടുക്കാൻ വന്നു. ഇവനെ ഒറ്റ അകത്ത് വിട്ടിട്ട് കസ്റ്റംസിൽ കസ്റ്റംസ് വിളിക്കുന്ന പറഞ്ഞു ഒന്ന് ചെറുതായിട്ട് വരട്ടാനെന്ന് കാണുമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെ, ഈ ജോലി പോയി എന്നെ ഒന്നും പറയല്ലേ, സക്സസ് ആയ മതിയായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്. എടാ, അവൻ അച്ഛനെ കണ്ടിട്ടുണ്ട്. അച്ഛനെ അവൻ കണ്ടിട്ടുണ്ട്. അടാ, നിന്റെ ചേട്ടൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ വേറെ ഒരാളിനെ കൊണ്ടുപോയി ഡാനി കൂളായിട്ട് അത് വീട് നടന്നു. ഇന്നലെ നൈറ്റ് തുടങ്ങിയതാണ് ഓണൊക്കെ ചെയ്യണം. ഇന്ന് നൈറ്റ് ഉറങ്ങാൻ പറ്റത്തില്ല. ഡാനി ചേട്ടൻ വരും, രണ്ടു ദിവസം ഉറങ്ങിയിട്ട്. അപ്പൊ ഡാനി വരുന്നതിനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താണ്? എക്സൈറ്റഡ് ആണ്, എക്സൈറ്റഡ് ആണ്. ഞാൻ ഒരുപാട് എപ്പോഴും ഇമാരെ കാണുമ്പോൾ ഡാനി ചേച്ചൻ, ഡാനി ചേച്ചൻ എന്ന് പറയുന്ന കണ്ടിട്ടുണ്ട്. വീഡിയോസിൽ ഡാനി ചേച്ചനെ വീഡിയോ കോൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇതുവരെ മുതലിനെ കണ്ടിട്ടില്ല. അപ്പോൾ ആ പുള്ളിക്കാരനെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. പിന്നെ ഉറങ്ങാതിരിക്കുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. പുള്ളിക്കാരൻ നമുക്കൊരു സ്പെഷ്യൽ സാധനം കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ആ സാധനം എന്താണ് വീഡിയോയിൽ പറയത്തില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യും. എന്തായിരിക്കും കമന്റ്? കമന്റ് കമന്റ് ഞാൻ പറഞ്ഞാൽ ഒരു ബ്ലൂ കളർ ഷർട്ട് പോയിട്ട് ചോദിക്കും ഡാനി ആൻഡ് റോസ് അല്ലേന്ന്. ആ ബ്ലൂ കളർ ഷർട്ട്. കുറച്ച് ഇംഗ്ലീഷ് കാച്ചിക്കോ. എടാ, ഇംഗ്ലീഷ് ചേട്ടൻ ഭയങ്കര പുള്ളിയാണ്. സംസാരിച്ച് അങ്ങ് അണ്ണാക്കിലും നിനക്ക് തരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നീ അതിനനുസരിച്ച് പിടിച്ചിരിക്കണം. എടാ, ഇതൊക്കെയാണെങ്കിൽ ഡാൻസ് ബാക്കി വന്നിട്ട് രാവിലെ ഉറക്കാൻ അവതാറിന് പോയി. ഇനി എന്നിട്ട് വൈകുന്നേരം ഇവിടെ ഷൂട്ട് ഉണ്ടായിരുന്നു. IFFK പോയി. ഇന്നിന് ഡാനി ചേച്ചനെ പിക്കപ്പ് ചെയ്യുന്നു. ഇന്ന് വീട്ടിൽ തന്നെ 8 മണിയാവുന്നു. ഇനി ഉറങ്ങുന്നു. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു. നാളെ രാവിലെ വീണ്ടും ഷൂട്ട് ഉണ്ടല്ലേ? നാളെ രാത്രി അർജന്റീനയുടെ കളി ഉണ്ട്. ബിസി ഷെഡ്യൂൾ ആണ്. നാളെ 2 വീഡിയോ എടുക്കാനുണ്ട്. ഫ്രണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ചെറിയൊരു പ്ലാനിൽ ഒരു വ്യത്യാസം. ചേട്ടന്റെ പേര് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ചേട്ടന്റെ പിക്ക് കാണാൻ മറന്നത്. ആ ചേച്ചി എവിടെ? ഓ, ഞങ്ങൾ ഇവിടെ നേരത്തെ വെയിറ്റ് ചെയ്യുന്നു. കസ്റ്റംസ് വിളിച്ചത് ഞാൻ ഇവനെ വിളിച്ചില്ലേ. അവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ആയിട്ടുള്ളതാണ് ഇവിടെ നിന്ന് പറഞ്ഞു. ഞാൻ അവരടുത്ത് പറഞ്ഞു. അപ്പോ ഇത് എനിക്ക് മേടിക്കാന്ന് പറഞ്ഞു. പോരണ്ടത് പറഞ്ഞു. ഓക്കെ, യു കൻ കാരി 3. ചോദിച്ചു ഞാൻ ഫ്ലൈറ്റിൽ കയറാൻ സമയത്ത് അവര് വലിയ ബാഗ് അതെടുത്തു. അവർ പറഞ്ഞു, സാർ രണ്ടാണ് ഓപ്ഷൻ. ഞാൻ കൗണ്ടറിൽ പോയി. അപ്പൊ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, കുറച്ച് ക്യാഷ് പോയിച്ചു, ഒന്നിൽ കാർഡ് പോയിച്ചു. എന്തിനാണ് പറഞ്ഞു? അകത്ത് കൊണ്ടുപോയെങ്കിലേ കാസ്റ്റിംഗ് ആയിരുന്നു. അവനെ വേണോ വേണ്ടെന്ന് ആലോചിച്ചിട്ട് ഒന്നുകൂടെ പറഞ്ഞിരുന്നെങ്കിലേ മണ്ട അടുത്ത് അടിച്ച് പൊട്ടിച്ചു. ഇല്ലല്ലോ, ഞാൻ ആക്ച്വലി ഞാൻ പുറത്തു വന്നിട്ടില്ല. കസ്റ്റംസ് ഉണ്ട് അവിടെ നിന്ന്. അവിടെ ഒരു സ്കാൻ ചെയ്യുന്ന ഒരു സാധനം ആദ്യം പറഞ്ഞു മേടിച്ചില്ല. ഇല്ലടാ, ഞാൻ പറയാം എപ്പോ മേടിച്ചു. ഞാൻ പറയട്ടെ, അച്ഛൻ ഡയലോഗ് പതറി പതറി. ഇത്തവണത്തെ ക്രിസ്മസ് അടിച്ചു പൊളിക്കണം. പ്ലാൻ പറ. ക്രിസ്മസിന് ഇഷ്ടം പോലെ പരിപാടി ഉണ്ടല്ലോ. ക്രിസ്മസിന് നമ്മൾ എന്തായാലും ഇനി കേക്ക് മറ്റേ പടക്കം ഇവിടെ സെലിബ്രേഷൻ വേണ്ടി കുറെ ഇതാകേണ്ടി വരുമല്ലോ. അപ്പൊ നമ്മുടെ സേവിങ്സ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കേണ്ടി വരും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്കും കുറെ ആവശ്യങ്ങൾ ഉണ്ടാവാം. ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ വരുന്നതുകൊണ്ട് അപ്പൊ നിങ്ങളുടെ സേവിങ്സ് കൂട്ടാൻ
വേണ്ടി ഒരു നല്ലൊരു വേ ആണ് ട്രേഡിംഗ്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒക്ടാഫെക്സ് എന്നുള്ള ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ഗ്ലോബൽ CFD ബ്രോക്കറിന്റെ റോളാണ് നിൽക്കുന്നത്. മോർ ദൻ 100 കൺട്രീസ് ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് ആയ ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, ആപ്പിൾ എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബിഗിനേഴ്സ് ആയാലും വലിയ പ്രൊഫഷണൽ ട്രേഡേഴ്സ് ആയാലും അവർക്ക് രണ്ടുപേർക്കും പറ്റുന്ന രീതിയിൽ ട്രേഡ് ചെയ്യാനുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് ഒക്ടാഫെക്സ്. അപ്പൊ ഇതിൽ നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പേയ്മെന്റ് ഓപ്ഷൻസ് കിട്ടും. നിങ്ങൾക്ക് ഇതാണ് നല്ല ബെസ്റ്റ് ടൈം ഈ ട്രേഡിംഗ് തുടങ്ങാനായിട്ട്. കാരണം ഒക്ടാഫെക്സ് December 26 വരെ ന്യൂ ഇയർ ഓഫേഴ്സ് ഒക്കെ കുറെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് തുടങ്ങുകയാണെങ്കിൽ നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഇപ്പൊ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസിയിലും മൈനസിലും 15% ലോവർ സ്പ്രെഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ട്രേഡിംഗ് മാത്രമല്ല നിങ്ങൾക്ക് ഇതിന് കുറെ ഗിഫ്റ്റ്സും കിട്ടും. ആ ഗിഫ്റ്റ്സിൽ ഐഫോൺ ആവാം, ഐമാക് ആവാം, അങ്ങനെ കുറെ ഗിഫ്റ്റ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ 1 ലോട്ട് സ്റ്റേഷനിൽ 2000 പ്രൈസസ് ഓളം ഉണ്ട്. പിന്നെ 3 ലോട്ട് സ്റ്റേഷനിൽ 20 പ്രൈസസ് ഉണ്ട്. 5 ലോട്ട് സ്റ്റേഷനിൽ 3 പ്രൈസസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറ്റിയൊരു ടൈം ആയിരിക്കും ട്രേഡിംഗ് തുടങ്ങാനായിട്ട്. ഒക്ടാഫെക്സ് ഞങ്ങൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് ചെക്ക്ഔട്ട് ചെയ്യുക. ഹലോ അമ്മ, അച്ചാച്ച 5 മിനിറ്റ് എന്ന് പറയുന്നു, ഇവരെ എത്തിയില്ല. ഉണ്ടോ? ഞാൻ ഞാൻ ഇത് പറയാം. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരാളെ അകത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട്, എന്താണെന്ന് ചോദിക്കാൻ വേണ്ടിട്ടെന്ന് പറഞ്ഞു. ഹലോ, വിളിക്കാതമ്മ. ഓ ഡാനിച്ചാ, ഞങ്ങള് കാത്തിരിക്കുന്നു, ഡാനിച്ചെ കാണുന്നില്ല. വിളിച്ചപ്പോ എന്താ അവിടെ എന്താ സീനം തോന്നുന്നു, കുറച്ച് സമയം കഴിഞ്ഞ് വരാന്നൊക്കെ പറഞ്ഞു. അവിടെ എന്തോ പ്രശ്നം തോന്നുന്നു, എന്തോ എന്തോ തോന്നുന്നു. ഇവിടത്തെ എന്തോ കുഴപ്പം തന്നെ. ഒരുപാടായല്ലോ ഡാൻസ് ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞു. ഡാൻസ് വിളിക്കുന്നു, ഡാൻസ് വിളിക്കുന്നു. അമ്മ കട്ട് ചെയ്ത് വിളിക്കാൻ, ഡാൻസ് വിളിക്കാൻ. വേണോ? അവർ പേടിക്കണോ? പേടിക്കണല്ലോ. അവിടെ എന്തോ കസ്റ്റംസ് അച്ചാൻ അകത്തോട്ട് കൊണ്ടുവന്ന് പറഞ്ഞു. കസ്റ്റംസ് അകത്തോട്ട് കസ്റ്റംസ് ഓഫീസിന് അകത്തോട്ട് കൊണ്ടുവന്ന് പറഞ്ഞു. അച്ഛൻ കൊണ്ടുവന്ന സാധനത്തിന് അത് എന്ത് എന്താണെന്ന് പറയുന്നില്ല, പക്ഷെ എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞു. ബാഗ് ചെക്ക് ചെയ്യണം. ഹലോ, വിളിച്ച് അവിടെ എന്തോ കസ്റ്റംസിന്റെ എന്തോ ഒരു ഇത് പ്രശ്നമാണെന്ന് പറഞ്ഞു. കസ്റ്റംസുകാർ എന്തോ ചെക്ക് ചെയ്തിരിക്കണം മൊത്തം ഇതും ഒന്നേ സ്കാൻ ചെയ്ത് ചെക്ക് ചെയ്യണമെന്ന്. എന്താ അറിയത്തില്ല, അവര് പാസ്പോർട്ട് ഒക്കെ വാങ്ങിച്ചിട്ട് വരുന്നു. പാസ്പോർട്ട് വാങ്ങിച്ചിട്ട് വരുന്നു. അവര് അവിടെ നിന്ന് എന്തോ വേറെ ഏതോ പോലീസുകാരും വന്ന് മറ്റേ വെള്ള ഡ്രസ്സിലുള്ള. എന്താ അറിയത്തില്ല, ഇത് ഫുള്ളും ചെക്ക് ചെയ്തിട്ട് തന്നെ വിടുമെന്ന് പറഞ്ഞു. ഞാൻ തന്നെ എനിക്കറിയത്തില്ല. ഞങ്ങളിവിടെ നിൽക്കുന്നു. അനന്തുവിന്റെ ഒരു ഫ്രണ്ടിനെ ഇവിടെ നിന്ന് ഫ്രണ്ടിനെ വിളിച്ച് അപ്പൊ അവൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു. അകത്ത് പോയിട്ട് എന്താണെന്ന് ചോദിച്ചിട്ട് വരാന്ന് പറഞ്ഞു. ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു കാര്യം എന്താ അറിയാൻ വേണ്ടി. ഡാൻസിനെ വിളിച്ചപ്പോ ഡാൻസിന്റെ ഫോൺ അവസാനം അവര് മേടിച്ച് ഓഫ് ചോദിച്ചെന്നാണ് തോന്നുന്നത്. എന്താ അറിയത്തില്ല, ഞാൻ നോക്കി വിളിക്കാം, അങ്ങോട്ട് വിളിക്കാം. ടെൻഷൻ അടിക്കാതെ, കുഴപ്പമൊന്നുമില്ല. കസ്റ്റംസിന്റെ ഓഫീസേഴ്സ് പുള്ളിക്കാരനെ വിളിച്ചിട്ട് കൊണ്ടുപോയി ലഗേജ് തിരിച്ച് അവര് കസ്റ്റംസ് എടുത്തിട്ട് പോയി. ലഗേജ് വണ്ടി ഞങ്ങളിപ്പോ അങ്ങോട്ട് ബാക്കിലോട്ട് പോയി കിട്ടിയിരിക്കുന്നു. ഹലോ, ഹലോ, എന്താ ഡാനിച്ച വണ്ടി കൊണ്ടുപോയി? പിന്നെ വിളിക്കാം. അനന്തുവിന്റെ ഫ്രണ്ട് പുറത്തു വന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരനെ കസ്റ്റംസ് വിളിച്ചിട്ട് റൂമിലില്ല, കസ്റ്റംസ് വണ്ടിയിലുണ്ട്. ഞങ്ങൾ സംസാരിക്കട്ടെ. അത് സീനൊന്നും ഇല്ല, ഇവിടെ എന്തോ കസ്റ്റംസിന്റെ അവരാരും വിളിച്ചിട്ട് ഓഫീസിൽ നിൽക്കണം. അകത്ത് ആരും അലോഡില്ല. ഞങ്ങള് അനന്തുന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു അകത്ത് പോകാൻ പറ്റുമെന്ന്. പക്ഷെ അകത്ത് പോകാൻ പറ്റില്ല എന്ന്. എന്തോ അവരെ ഡാൻസ് ലഗേജിൽ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ വിളിക്കാം, അങ്ങോട്ട് വിളിക്കാം, സീനെന്താ സത്യം. ആന് സ്പീക്കറിലിടാ, സീൻ എന്തെന്ന് അറിയത്തില്ല സത്യം. ചിലപ്പോ വലിയ പ്രശ്നമായിരിക്കും, എനിക്ക് അറിയത്തില്ല. ഞാൻ വിളിക്കാം.
തട്ടി ഞാൻ ഒരു ജാനി സീൻ എന്ന് പറയാ പ്രാങ്ക് ക്യാമറ എന്ന് പറയുന്നു. പക്ഷെ വണ്ടി റൺ ചെയ്യുന്നതാണ് ഇപ്പൊ എനിക്കൊരു ഡൗട്ട്. വണ്ടി അച്ഛൻ കേക്കണം വണ്ടി മൂവ് ചെയ്യണം. ഞാൻ പറഞ്ഞു 3 മണിക്കൂർ കോളത്തൊക്കെ പോയിട്ട് കറങ്ങി തരാമോ, 6 ഒക്കെ വരുന്ന സമയമായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, വീട്ടിൽ പോയി കിടന്ന് ഉറക്കാം. ഉറക്കം വരുന്നതാ അവര് ഇടപെടല്ല സെറ്റ് ഒക്കെ ഉണ്ട്. നിങ്ങൾ എല്ലാവരും പ്രാങ്ക് ആയ പോലെ അഭിനയിക്കണം. അമ്മേന്റെ അടുത്ത് അമ്മ അമ്മ എന്നെ അവിടെ പോലീസ് പിടിച്ച് നിങ്ങളെന്നെ ആനി നോക്കടാ. ആനി പറയുന്ന സിനിമ ഏതാന്ന് കണ്ടുപിടിക്കുന്നത് താഴെ കമന്റ് ചെയ്യുക. ആനി ആനി ഓരോ ഒത്ത ഓട്ടം അമലാസേന്റെ ഞങ്ങള് കണ്ടായി അമലാസേന്റെ ഞങ്ങൾ അമ്മ ഇപ്പൊ പ്രാർത്ഥന വിളിച്ചിട്ടിരിക്കുക. ബാധാവേ പോച്ചേ പോച്ചേ വാവ പറഞ്ഞു. നിങ്ങൾ സത്യം പറയാൻ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ല. അവനെ പിടിച്ചിട്ട് പോയി അവൻ എന്ത് കള്ളനാന്ന് അവന്റെ കസ്റ്റമർ കയറി പിടിക്കുമായിരുന്നു. വേണ്ടെന്ന് ഞങ്ങക്ക് മനസ്സിലായി. അത് ശരി. പെട്ടെന്ന് മോള രാവിലെ എണീറ്റ് വിളിച്ചപ്പോഴത്തേക്ക് പറയാണ് അച്ചാച്ചൻ ഇങ്ങനെയാണ്. അപ്പൊ നമ്മുടെ മനസ്സ് എന്ത് പാടുപെടും? എന്ത് പാടുപെടും അച്ഛാ? നിങ്ങൾ ഞങ്ങൾ അമ്മേനെ ഇങ്ങനെ കരയിപ്പിച്ചല്ല നാണോണ്ടാ? അപ്പൊ നമുക്ക് വെട്ടി പൊട്ടിക്കണ്ടേ? സാധാരണ അറിയാലോ ഒരു ഗൾഫിൽ നിന്നാരെങ്കിലും പൊട്ടിക്കുന്നില്ല. കഴിഞ്ഞ തവണ ഞാൻ പെട്ടി പൊട്ടിച്ച് എന്നെ കൊറേ പേര് നാട്ടിച്ചു. അപ്പൊ അച്ഛാ പെട്ടി പൊട്ടിക്കാതെ ഇങ്ങനെ പൊട്ടിക്കുന്ന പരിപാടിയില്ല. ഗിഫ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ അത് തരാം. പക്ഷെ പെട്ടി പൊട്ടിക്കത്തില്ല. പിന്നെ ഗിഫ്റ്റ് ഇങ്ങനെ പൊളിച്ചെടുക്കുമോ? പെട്ടി പൊട്ടിക്കത്തില്ല. അപ്പൊ ഈ വീഡിയോ എത്ര ഉള്ളു? നമ്മുടെ രാജേട്ടൻ വന്ന് ഗൈസ്, ഇനി നമ്മൾ അടിച്ച് പൊളിക്കുന്ന ക്രിസ്മസ് നമ്മൾ പൊളിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്രിസ്മസിൽ ഞാൻ ഇല്ലായിരുന്നു. അപ്പൊ ഒരു 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 ക്രിസ്മസ് വേറെ ലെവലിൽ അടിച്ചു പൊളിക്കാണ്ടിരുന്ന നമ്മളെല്ലാരും ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ എല്ലാരും ഇപ്പൊ ലൈവ് പ്രസന്റ് ആണ് ഇവിടെ. അപ്പൊ ഈ ക്രിസ്മസ് ഭയങ്കര വൈബാക്കണം ഈ ക്രിസ്മസ് സീസൺ ചട്ടമ്പീസിനൊപ്പം. കാരണം ഇപ്രാവശ്യം ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഞാൻ പോയില്ലെങ്കിൽ ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി എല്ലാരും ഉണ്ടാവും. ക്രിസ് ചട്ടമ്പീസിലെ എല്ലാ ഇഞ്ചും വലിയ ആള് വരെ കുഞ്ഞാള് വരെ സൂഹൃത്ത് അപ്പൊ ക്രിസ്മസിന് കാണാം ചട്ടമ്പീസ് ഞാനും ഉണ്ടാവും. അപ്പൊ ഈ ക്രിസ്മസിനും ന്യൂഇയറിനും വേണ്ടിയുള്ള നിങ്ങളുടെ സേവിങ്സ് ഒക്കെ ഒക്ടാഫെക്സിലൂടെ ട്രേഡ് ചെയ്ത് കൊണ്ടാക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ സ്പെഷ്യൽ പ്രോമോ കോഡ് യൂസ് ചെയ്യാൻ മറക്കണ്ട, ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ആക്ച്വലി ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. എനിക്ക് അതുകൊണ്ട് ഉറക്കം പോലും കിട്ടുന്നില്ല. എനിക്ക് ഡാനിയെ കാണുമ്പോൾ എത്ര ദർശനങ്ങളായിട്ട് കാണുന്നവരോ ഡാനി എനിക്ക് ഒരു സാധനം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രി സമയങ്ങളിൽ. അതിനുവേണ്ടി എനിക്ക് മരുന്ന് കൊണ്ടുവരാം. ഒരുത്തനും കിടന്ന് ഉറങ്ങുന്നത് മറന്നുപോയി. ഗൈസ് അങ്ങനെ കൊടുക്കും. കാത്തിരിപ്പിനൊടുവിൽ അവൻ ഉണർന്നു. ഇവൻ നടന്നെങ്ങനെയാണെന്ന് അറിയാമോ? എങ്ങനെ എന്താ പ്രശ്നം?